ഉൽപാദന വിപണന ഉപാധികളുടെ അനുസ്യൂതമായ വികസനമാണ് മനുഷ്യ പുരോഗതിക്ക് കാരണമായതെന്നാണ് പുതിയ സാമൂഹ്യശാസ്ത്ര സമീപനം. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക ലോകം ആരംഭിക്കുന്നത് യന്ത്രങ്ങളുടെ സഹായത്തോടെ വ്യാവസായിക ഉൽപാദനം ആരംഭിച്ചതോടുകൂടിയാണ്. ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു സാമൂഹിക വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പ്രതിഭാസമാണ് നവോത്ഥാനമെന്ന് പാഠഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. 14-15 നൂറ്റാണ്ടുകളിൽ ആദ്യം ഇറ്റലിയിലും പിന്നീട് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലും കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. കലയിലും സാഹിത്യത്തിലും മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൂലമായ പരിവർത്തനം വരുത്തുന്നതിന് നവോത്ഥാനത്തിന് കഴിഞ്ഞു. നവോത്ഥാന കാലത്ത് ഉണ്ടായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മധ്യകാല ജീവിത രീതിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങൾ കുറയുകയും തൽസ്ഥാനത്ത് യുക്തിചിന്തയും പുതിയ തരത്തിലുള്ള മുതലാളി വർഗവും ഉദയം ചെയ്യുകയും ചെയ്തു. ഈ മുതലാളി വർഗത്തിൻ്റെ ഉദയവും യുക്തിചിന്തയുടെയും മാനവികത, വിമർശന ബുദ്ധി, സമത്വവാദം തുടങ്ങിയ ആശയങ്ങളെയുമാണ് ആധുനിക കാലത്തിൻ്റെ പ്രതിഭാസങ്ങളായി കണക്കാക്കുന്നത്. ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതിനായി ശാസ്ത്ര പുരോഗതിയിലും വമ്പിച്ച മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ലോകത്തെ ഒരു പ്രത്യേക രീതിയിൽ വീക്ഷിക്കുന്നതിനും പ്രപഞ്ച പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുന്നതിനും പുതിയ ഒരു രീതി തത്വചിന്തകന്മാർ ആവിഷ്കരിച്ചു. യുക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഭൗതിക ലോകത്തെയും മനുഷ്യനെയും നോക്കിക്കാണുന്ന ദൈർഘിക മുന്നേറ്റമായി നമുക്ക് ജ്ഞാനോദയത്തെ കണക്കാക്കാം. കണ്ടുപിടുത്തങ്ങളുടെയും പരിവേഷണങ്ങളുടെയും കാര്യത്തിൽ ശാസ്ത്രീയമായ അടിത്തറ പാകിയത് ഈ ജ്ഞാനോദയമാണെന്ന് പറയാം. പൊതുപരീക്ഷ എഴുതുന്ന, പ്രത്യേകിച്ചും സാമൂഹ്യശാസ്ത്രം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായി, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമാശ്വാസ സമയമായ 15 മിനിറ്റ് പൂർണ്ണമായും ഉപയോഗിക്കുകയും ആ സമയം ഉപയോഗിച്ച് ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുകയും വേണം. ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരമെഴുതണമെന്ന് തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് ഈ വായന വളരെയേറെ സഹായകമായിരിക്കും. രണ്ടാമതായി, സാമൂഹ്യശാസ്ത്രം പരീക്ഷ എഴുതുമ്പോൾ മിക്ക കുട്ടികൾക്കും വരുന്ന വീഴ്ച സ്കോറിന് അനുസരിച്ചല്ല ഉത്തരം എഴുതുന്നതെന്നുള്ളതോ, അല്ലെങ്കിൽ സ്കോറിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരം എഴുതുന്നു എന്നുള്ളതോ, സ്കോറിന് ആവശ്യമുള്ള രീതിയിൽ ഉത്തരം എഴുതുന്നില്ല എന്നുള്ളതോ ആണ്. ഉദാഹരണത്തിന്, 2 സ്കോറുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ 2 സ്കോർ ലഭിക്കത്തക്ക രീതിയിൽ 2-3 വസ്തുതകൾ മാത്രം എഴുതിയാൽ മതിയാവും. സ്കോറ് കൂടുന്നതിനനുസരിച്ച് വസ്തുതകളുടെയും ഉത്തരങ്ങളുടെ വലിപ്പത്തിൻ്റെയും അളവ് കൂടണം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നും അതിലെ ഉത്തര സൂചികകൾ എന്തെല്ലാമെന്നും പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. ആധുനിക പൂർവ്വകാലത്ത് സാമ്പത്തിക സാംസ്കാരിക വിനിമയം നടന്നിരുന്ന വാണിജ്യ മാർഗങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ചോദ്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ കാലത്ത് സാമ്പത്തിക സാംസ്കാരിക വിനിമയം നടന്നിരുന്നത്
വാണിജ്യത്തിലൂടെയായിരുന്നു. ആ കാലഘട്ടത്തിൽ രണ്ട് വാണിജ്യ മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ, അതായത് പ്രാചീന കാലഘട്ടത്തിലെയും മധ്യകാലത്തെയും വാണിജ്യ മാർഗങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഇന്ത്യ സമുദ്രം വഴിയായിരുന്നുവെന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് സ്കോറിൻ്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സ്കോറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. ഇവിടെ ഉത്തരസൂചിക ശ്രദ്ധിക്കൂ. രണ്ട് പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ചൈനയിൽ നിന്ന് മധ്യേഷ്യ വഴി പടിഞ്ഞാറോട്ട് പോയിരുന്ന പട്ടു തുണിപ്പാത. രണ്ട്, തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്ന് തുടങ്ങി കടൽ വഴി പടിഞ്ഞാറോട്ട് പോയ സമുദ്രമാർഗം. പ്രാചീന കാലത്തെ അതുപോലെ തന്നെ മധ്യകാലത്തെ വാണിജ്യ മാർഗങ്ങൾ ഇത് രണ്ടുമായിരുന്നു. ഈ വാണിജ്യ മാർഗങ്ങളിലൂടെയാണ് പൗരസ്ത്യദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി പാശ്ചാത്യദേശത്ത് വിപണനം നടത്തിയിരുന്നത്. അന്ന് ഈ വിപണനം നടത്തിയിരുന്നതിൽ പ്രധാനികൾ അറബികളായിരുന്നു. അപ്പോൾ ഈ രണ്ട് വാണിജ്യ മാർഗങ്ങളോടൊപ്പം തന്നെ അന്നത്തെ സാംസ്കാരിക വിനിമയവും നടന്നിരുന്നത് ഈ വാണിജ്യത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയേറെ ചരിത്രപരമായി പ്രാധാന്യമുള്ളവയാണ് ഈ രണ്ട് വാണിജ്യ മാർഗങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം, ഏതൊക്കെ വാണിജ്യ മാർഗങ്ങൾ എന്ന് മാത്രമേ ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ രണ്ട് സ്കോർ. എന്നാൽ മൂന്ന് മാർക്കിലേക്കോ അല്ലെങ്കിൽ നാല് സ്കോറിലേക്കോ ചോദ്യം പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ചോദ്യം കുറച്ചുകൂടി ഉത്തരം കുറച്ചുകൂടി വിശദമായി എഴുതേണ്ടതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന നാടുവാഴി ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണരീതി ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉണ്ടായതിൻ്റെ അല്ലെങ്കിൽ രൂപപ്പെട്ടത് എങ്ങനെയെന്നതാണ്. മധ്യകാല യൂറോപ്പിലെ ഭരണ സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഫ്യൂഡലിസമായിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഇറ്റലിയിൽ മാത്രം പ്രത്യേക രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ സാഹചര്യം എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ഇറ്റലിയുടെ പ്രത്യേകത